ടെൻത്ത് സ്റ്റാൻഡേർഡ് ഫിസിക്സിൻ്റെ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്ത് പഠിച്ചു? എങ്ങനെയാണ് ഒരു കണ്ടക്ടറിൽ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത് എന്ന് പഠിച്ചു അല്ലേ. റെസിസ്റ്റൻസ് ഉള്ളത് കാരണം തന്നെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഒരു കണ്ടക്ടർ എങ്ങനെ ഹീറ്റാകുന്നു, ഹീറ്റാകാനുള്ളതിൻ്റെ കാരണം എന്താണ് എന്നൊക്കെ നമ്മൾ കുറച്ച് വിശദമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ സർക്യൂട്ടിൽ, ഒരു സർക്യൂട്ടിൽ കറണ്ട് പാസ് ചെയ്യുമ്പോൾ, കറണ്ടിൻ്റെ ഫ്ലോ ഉണ്ടാകുമ്പോഴത്തേക്കും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളിനി നോക്കാൻ വേണ്ടി പോകുന്നത്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു സർക്യൂട്ടാണല്ലോ. ഈ സർക്യൂട്ട് കണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു സർക്യൂട്ടാണ്. എന്താണത്? ആദ്യമേ ഇവിടെ ഒരു ബാറ്ററി ഉണ്ട് അല്ലേ. ഈ സിമ്പിൾ കാണിക്കുന്ന ബാറ്ററി ആണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അതൊരു 6 volt ബാറ്ററി ആണെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു ബാറ്ററിയുടെ EMF എന്ന് പറയുന്നത് 6 volt ആണ്, ക്യാപിറ്റൽ V എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലായി. ഇനി അടുത്തതായിട്ട് S എന്ന് കാണിച്ചിട്ടുണ്ട്. എന്തായത്? ഇതൊരു സ്വിച്ചാണ്. അതായത് ഇതിങ്ങനെ ക്ലോസ് ചെയ്യുക, സ്വിച്ചിന് രണ്ട് പൊസിഷൻ ഉണ്ട്. ഒന്നേ സ്വിച്ച് ക്ലോസ് ചെയ്ത് വയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മളിങ്ങനെ സ്വിച്ച് താഴ്ത്തി അത് ക്ലോസ് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ എന്താണ്, ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും കറണ്ടിൻ്റെ ഫ്ലോ ഉണ്ടാകും. അതേസമയം അത് ഓപ്പൺ ആയിരിക്കുന്ന അവസ്ഥയിലാണെങ്കിലോ കറണ്ട് ഫ്ലോ ഉണ്ടാകില്ല. അതാണ് അപ്പോൾ രണ്ട് എലമെൻറ്റ്സ്, സർക്യൂട്ടിൻ്റെ രണ്ട് എലമെൻറ്റ്സ് കണ്ടു. ഇനി എന്താ, ഇനി ഈ ബാറ്ററിയിൽ നിന്ന് ദാ ഇങ്ങനെ ഒരു രണ്ട് വയർ കണക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു നിക്രോമിൻ്റെ ഒരു വയർ വെച്ചിട്ടുണ്ട്. പിന്നീടും കണക്ഷൻ വയർ കൊണ്ട് അത് തിരിച്ച് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു അല്ലേ. അപ്പോൾ നിക്രോം വയർ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ റെസിസ്റ്ററായിട്ട് ഇത് 6 എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഇതൊരു റെസിസ്റ്ററാണ്. അതായത് കറണ്ട് റെസിസ്റ്റൻസ് എന്താണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലോ. അങ്ങനെയുള്ള റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എലമെൻറ്റിനെയാണ് നമ്മൾ റെസിസ്റ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു റെസിസ്റ്ററായിട്ട് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് നിക്രോമിൻ്റെ വയറാണ്. അപ്പോൾ എന്താണ് ഈ നിക്രോം എന്ന് പറയുന്നത്? നിക്രോം എന്ന് പറയുന്ന ഒരു അലോയാണ്. അലോയ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, രണ്ട് മെറ്റലുകൾ കൂടി ചേർന്നുണ്ടാകുന്നതാണ് അലോയ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ നിക്രോം എന്ന് പറയുന്നതിൽ എന്തൊക്കെയാണ് രണ്ട് മെറ്റലുകൾ? ഒന്ന് NI സൂചിപ്പിക്കുന്നത് നിക്കൽ, പിന്നെ ഈ ക്രോം എന്നുള്ളത് സൂചിപ്പിക്കുന്നത് ക്രോമിയം. അപ്പോൾ നിക്കലും ക്രോമിയം കൂടെ ചേർന്നുണ്ടാകുന്ന ഒരു അലോയാണ് നിക്രോം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് റെസിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും. അതായത് കറണ്ട് ഇത് കൂടെ ഫ്ലോ ചെയ്ത് കഴിഞ്ഞുകഴിഞ്ഞാൽ ആ കറണ്ടിന് നല്ല രീതിയിലുള്ള ഒരു പ്രതിരോധം കൊടുക്കുക, അല്ലെങ്കിൽ നല്ല ഓപ്പോസിഷൻ കൊടുക്കുക. അങ്ങനെ കറണ്ട് ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്തോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു ഒരു അലോയ അല്ല ഈ നിക്രോം എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവേ അലോയ്സിന്, എല്ലാത്തരം അലോയ്കൾക്കും വളരെ ഹൈ റെസിസ്റ്റൻസ് ആണ് ഉള്ളത്. അതിനകത്ത് ഈ നിക്രോമിന് പ്രത്യേകിച്ചും വളരെ ഹൈ റെസിസ്റ്റൻസ് ആണ് ഉള്ളത്. കറണ്ട് ഫ്ലോ ചെയ്യുന്നതിന് നല്ല രീതിയിലുള്ളൊരു പ്രതിരോധം, നല്ല റെസിസ്റ്റൻസ് കൊടുക്കുന്ന ഒരു അലോയാണ് നിക്രോം എന്ന് പറയുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് വളരെ കൂടുതലാണ്, വെരി ഹൈ റെസിസ്റ്റൻസ് ആണ് ഈ ഒരു വയറിനുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? നമ്മൾ പഠിച്ചു റെസിസ്റ്റൻസ് കൂടുമ്പോൾ എന്ത് കൂടുന്നു, കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റും കൂടുതലായിരിക്കും. റെസിസ്റ്റൻസ് കൂടുതലാണ്, കറണ്ടിന് ഫ്ലോ ചെയ്യാൻ കൊടുക്കുന്ന റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ കറണ്ട് അതിൽ കൂടെ ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റും വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിക്രോം വയറിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യാൻ അത് അനുവദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ഹീറ്റ് ഉണ്ടാകും. ഈ നിക്രോമിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റ് വളരെ കൂടുതലാണ്. അതായത് ഈ നിക്രോം ഒരു റെഡ് ഹോട്ടായി മാറുകയാണ്. അതായത് ചൂടായി ചുമന്ന് റെഡ് കളറായി ഗ്ലോ ചെയ്യുന്നത് കത്തുന്ന പോലെ ഒരു റെഡ് ഹോട്ടായി മാറും. അത്രയ്ക്ക് അങ്ങ് ചൂടാകുന്നുണ്ട് ഈ നിക്രോമിൻ്റെ വയർ കറണ്ട് പാസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഒരു സർക്യൂട്ടിൽ നമ്മൾ സ്വിച്ച് ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ സർക്യൂട്ടിൽ കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങുന്നു. ആ കറണ്ട് അല്ലെങ്കിൽ ആ ചാർജ്, കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ചാർജിൻ്റെ ഫ്ലോ അല്ലേ. ആ ചാർജ് ഏത് കൂടെ ഫ്ലോ ചെയ്യാൻ തുടങ്ങുന്നു, നമ്മുടെ നിക്രോം വയറിൽ കൂടെ ഫ്ലോ ചെയ്യുന്നു. നിക്രോം വയറിന് റെസിസ്റ്റൻസ് വളരെ കൂടുതലായതുകൊണ്ട് ഭയങ്കര ഹീറ്റാകുന്നു, അതൊരു റെഡ് ഹോട്ടായി മാറുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു സർക്യൂട്ടിൽ നിക്രോം റെഡ് ഹോട്ടായി മാറുന്നത്? ഇതിന് റെസിസ്റ്റൻസ് കൂടുതലായത് കാരണം, കറണ്ട് ഫ്ലോയിനോടുള്ള റെസിസ്റ്റൻസ് കൂടുതലാണ് എന്നുള്ളതാണ് അതിൻ്റെ കാരണം. മനസ്സിലായല്ലോ. ഇനി നമുക്ക് നോക്കാം, നമ്മൾ പറഞ്ഞു ഈ സർക്യൂട്ടിൽ ഒരു ഒരു ചെറിയൊരു പോയിൻ്റും കൂടെ പറയാനാണ്. നമ്മൾ പറഞ്ഞു ഈ ഒരു സർക്യൂട്ടിൽ എന്താണ്, സ്വിച്ച് ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും, കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ കറണ്ട് എന്ന് പറഞ്ഞാൽ ചാർജിൻ്റെ ഫ്ലോ ആണെന്ന് നമ്മൾ പഠിച്ചു. ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവും ആകാം നെഗറ്റീവും ആകാം ആണല്ലോ. എന്നാൽ ഈ മെറ്റലുകളിൽ, മെറ്റൽസിൽ ഫ്ലോ ചെയ്യാൻ സാധിക്കുന്ന ചാർജ് ഏതാണ്? നെഗറ്റീവ് ചാർജാണ് അഥവാ ഇലക്ട്രോൺ ആണ്. നമ്മൾ പലതവണ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ. അപ്പോൾ ഈ സ്വിച്ച് ഇങ്ങനെ ക്ലോസ് ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ഉണ്ടാകും അല്ലേ. അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ എങ്ങനെ, നമുക്ക് അതിൻ്റെ ഡയറക്ഷൻ, അതിൻ്റെ ദിശയൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ടായി പറയുന്നത്. അപ്പോൾ അതെങ്ങനെയായിരിക്കും ഉണ്ടാവും നമുക്കറിയാം. നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് ഇലക്ട്രോൺസ് ഇങ്ങനെ ഫ്ലോ ചെയ്ത് ഈ സർക്യൂട്ടിൽ എന്തെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ടോ അതിലൂടെ എല്ലാം ഫ്ലോ ചെയ്ത് തിരിച്ച് പോസിറ്റീവ് ടെർമിനലിൽ വന്ന് ചേരുകയാണ് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് നമുക്കറിയാമല്ലോ. എന്നാൽ ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു സർക്യൂട്ടിൽ ശരിക്കും കറണ്ടിൻ്റെ ഡയറക്ഷൻ
മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ദാ ഇങ്ങനെയായിരിക്കും അത് മാർക്ക് ചെയ്തിരിക്കുക. മനസ്സിലായോ? ഈ ഒരു ഡയറക്ഷനിൽ കറണ്ട് പോകുന്നു എന്നായിരിക്കും കാണിച്ചിരിക്കുക. അതെന്താണ്? അപ്പം പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് കറണ്ട് പോകുന്നതായിട്ടാണല്ലോ കാണിച്ചേക്കുന്നത് അല്ലേ? അതെന്തുകൊണ്ട് അങ്ങനെ? നമ്മൾ പഠിച്ചത് ഇലക്ട്രോൺസ് ആണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പം നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് ഇലക്ട്രോൺസ് പുറത്തേക്ക് പോയി തുടങ്ങും, എല്ലാത്തിൽ കൂടെ ഫ്ലോ ചെയ്ത് തിരിച്ചു വരുമെന്നല്ലേ? അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് വിശ്വസിച്ചിരുന്നത് പോസിറ്റീവ് ചാർജുകളുടെ ഫ്ലോ ആണ് കറണ്ടെന്നാണ് പണ്ട് വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് പുറത്തു പോകുന്നു, നെഗറ്റീവ് ടെർമിനലിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള രീതിയിലാണ് പണ്ട് മുതലേ കറണ്ടിൻ്റെ ഡയറക്ഷൻ നമ്മൾ മാർക്ക് ചെയ്ത് പോകുന്നത്. പിന്നീടാണ് മനസ്സിലായത് അത് പോസിറ്റീവ് ചാർജുകളുടെ ഫ്ലോ അല്ല, നെഗറ്റീവ് ചാർജുകളുടെ ഫ്ലോ ആണ്. അങ്ങനെ ശരിക്കും മെറ്റൽസിലൂടെയുള്ള കറണ്ട് ഈ ഒരു നെഗറ്റീവ് ചാർജുകളുടെ ഫ്ലോ ആണെന്ന് മനസ്സിലായെങ്കിലും പിന്നീട് ഈ ഒരു രീതി മാറ്റാൻ നിന്നില്ല. അതായത് ഈ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ തന്നെ നമ്മൾ ഇപ്പോഴും കാണിക്കുന്നു. ഇപ്പോഴും സർക്യൂട്ടിൽ നോക്കി കഴിഞ്ഞാൽ പോസിറ്റീവ് നിന്ന് പുറത്തേക്ക് പോകുന്നതായിട്ട് തന്നെ നമ്മൾ കാണിക്കുന്നു. പക്ഷെ ശരിക്കും നമ്മൾ മനസ്സിലാക്കണം, ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ സംഭവിക്കുന്നത് ഈ കാണിക്കുന്ന ഡയറക്ഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ന് നമ്മൾ ഏതൊരു സർക്യൂട്ട് കാണുമ്പോഴും മനസ്സിലാക്കിയിരിക്കണം. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സ്ട്രാ പോയിന്റ് പറഞ്ഞത്. അപ്പം മനസ്സിലായല്ലോ, ശരിക്കും ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ സംഭവിക്കുന്നത് നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് പോസിറ്റീവ് ടെർമിനലിലേക്കാണ്. പക്ഷേ കൺവെൻഷനലി പണ്ട് മുതലേ ശീലിച്ചു പോകുന്ന രീതി ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ നമ്മൾ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് ആരോ കാണിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ കണ്ടു എന്തുകൊണ്ടാണ് ഈ ഒരു സർക്യൂട്ടിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ കണ്ടു കറണ്ട് ഒരു കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് അത് ചൂടാകുന്നത്. അതിന് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യണതിന് കാര്യം എന്താണ്? അതിന് റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ടാണ് അല്ലേ. അപ്പോൾ നമുക്ക് അറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇല്ലാത്തൊരു എനർജി ഉണ്ടാക്കിയെടുക്കാനും സാധിക്കില്ല, ഉള്ളൊരു എനർജിയെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നശിപ്പിച്ച് കളയാനും അതിനെ അങ്ങ് ഇല്ലായ്മ ചെയ്ത് കളയാനും പറ്റില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? എനർജി ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറുക മാത്രമാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഹീറ്റ് എനർജി ഉണ്ടായി വരുന്നുണ്ട്, ശരിയല്ലേ? ഹീറ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എന്താണ് ഹീറ്റായി മാറുന്നത് അല്ലേ? എന്തെങ്കിലും ഒരു എനർജി ഹീറ്റായി മാറുക അല്ലേ സംഭവിക്കുള്ളൂ, ഇല്ലാത്തൊരു ഹീറ്റിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്കറിയാം നിക്രോം വയർ വെറുതെ വെച്ച് കഴിഞ്ഞാൽ അത് ചൂടാവില്ല. എന്ത് ചെയ്യുമ്പോഴാണ് അതിന് ഹീറ്റ് ഉണ്ടാകുന്നത്? നമ്മൾ അതിൽ കൂടെ കറണ്ട് പാസ് ചെയ്യിക്കുമ്പോഴാണ് അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്നൊക്കെയാണ് നമ്മൾ കുറച്ച് നേരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇനി എന്നാൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഈ ഉണ്ടായി വന്ന ഹീറ്റിനെ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും, അതല്ലെങ്കിൽ ആ ഹീറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഏതൊക്കെ ഫാക്ടേഴ്സിനെയാണ്, അല്ലെങ്കിൽ എത്രത്തോളം ഹീറ്റായി എന്ന് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹീറ്റ്, അപ്പോൾ ഇത് കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഹീറ്റ് ഉണ്ടാകുന്നു, ആ ഹീറ്റ് എത്രയുണ്ട് എന്ന് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയിലേക്കാണ് നമ്മൾ ഇനി വരുന്നത്. അപ്പോൾ നമ്മളൊരു ഡെറിവേഷനാണ് ഇനി പഠിക്കാൻ പോകുന്നത് അല്ലേ. തുടക്കത്തിൽ തന്നെ നമുക്ക് പറയാം എന്താണ് ഹീറ്റ് ഉണ്ടായി വരുന്നത്, അത് കൂടെ കറണ്ട് പാസ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ എന്താണ് കറണ്ട്? നമ്മൾ എന്താ നയൻത്തിൽ പഠിച്ചിട്ടുള്ളത് കറണ്ടിൻ്റെ ഡെഫിനിഷനായിട്ട്? കറണ്ട് ഇസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്. അതായത് ഒരു സമയത്ത്, ഒരു പെർട്ടിക്കുലർ ടൈം ഫ്രെയിമിൽ, നമ്മളൊരു 1 സെക്കൻഡ് ആണ് കൺസിഡർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക, അങ്ങനെ ഒരു യൂണിറ്റ് ടൈമിൽ, ഒരു 1 സെക്കൻഡ് ടൈമിൽ ഈ സർക്യൂട്ടിലൂടെ എത്ര ചാർജ് ഫ്ലോ ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ കണക്കെടുത്താൽ അത് കറണ്ടായി. മനസ്സിലായോ? നമ്മൾ പറഞ്ഞു കറണ്ട് എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് ചാർജാണ്. അപ്പോൾ കറണ്ട് ഒഴുകുന്നു എന്ന് പറഞ്ഞാൽ ചാർജുകൾ ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സെക്കൻഡിൽ എത്ര ചാർജ് ഫ്ലോ ചെയ്യുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തായി? അത് കറണ്ടായി. നമ്മൾ പഠിച്ചിട്ടില്ലേ സ്പീഡ് ഇസ് ദ റേറ്റ് ഓഫ് ഡിസ്റ്റൻസ് ട്രാവൽഡ്. എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നെടുത്തു കഴിഞ്ഞാൽ അത് സ്പീഡായി. അതേപോലെ തന്നെ ഒരു സെക്കൻഡിൽ എത്ര ചാർജ് ഒഴുകുന്നുണ്ട് എന്ന് നോക്കിയാൽ അത് കറണ്ടായി. അപ്പോൾ സ്പീഡ് ഡിസ്റ്റൻസ് ബൈ ടൈം ആണെങ്കിൽ ഇവിടെ കറണ്ട് എന്തായിരിക്കും? ചാർജിൻ്റെ റേറ്റ് അല്ലേ. അപ്പോൾ ചാർജ് ബൈ ടൈം എന്ന് വരും. കണ്ടോ, ഇതൊന്നുമില്ല, കറണ്ടിൻ്റെ ഡെഫിനേഷൻ നമ്മളിങ്ങനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു എന്നേ ഉള്ളൂ. ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്കിതിനെ അതിൻ്റെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റേഴ്സ് വെച്ചിട്ട് എഴുതാം. നമുക്കറിയാം കറണ്ടിനെ എന്ത് ലെറ്റർ കൊണ്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഐ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഐ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. കറണ്ടിൻ്റെ എസ് ഐ യൂണിറ്റ് എന്താണ്? യൂണിറ്റ് പറയുകയാണെങ്കിൽ ആംപിയർ ആണ്, ക്യാപിറ്റൽ എ വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്ന ആംപിയർ ആണ് അല്ലേ. അതേസമയം ചാർജിനെ എന്ത് ലെറ്റർ കൊണ്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെറ്റർ? ക്യൂ ആണ് ചാർജിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ചാർജിൻ്റെ എസ് ഐ യൂണിറ്റ് എന്താണ്? യൂണിറ്റ് എന്താണ്? ചാർജ് കൂളോം ഇല്ലാണല്ലോ നമ്മൾ പറയുന്നത്, എത്ര കൂളോം ചാർജ് ഉണ്ടെന്നല്ലേ. അതേപോലെ തന്നെ ടൈമിനെ നമ്മൾ സ്മോൾ ടി വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ടൈം സെക്കൻഡിലാണ് യൂണിറ്റ് അല്ലേ. അപ്പം നമ്മൾ ഇതിനെ തന്നെ എന്ത് എഴുതി? ഐ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ടി എന്ന് എഴുതി. ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യം പിന്നീടൊന്ന് റെഫർ ചെയ്യാനായിട്ട് ഈ ഐ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ടി എന്നുള്ളത് നമ്മളിങ്ങനെ മാറ്റി വെച്ചു. ഇനി വീണ്ടും നമ്മൾ പറയുകയാണോ,
ഇവിടെ ഈ സർക്യൂട്ടിൽ നല്ല ഏത് സർക്യൂട്ട്? ഇപ്പോൾ എക്സാമ്പിളിന് എടുത്തിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ ചാർജ് മൂവിങ് ആണല്ലോ, ചാർജ് ഫ്ലോ ചെയ്യുന്നുണ്ട്, അങ്ങനെയാണല്ലോ കറണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ മൂവ്മെൻറ്റ്, ചാർജിൻ്റെ ഒരു മൂവ്മെൻറ്റ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതിൽ ഈ സർക്യൂട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഏത് എലമെൻ്റ് ആണ് ഈ ചാർജിനെ മൂവ് ചെയ്യുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ശ്രദ്ധിച്ചിരിക്കുക, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യണമെങ്കിൽ ഒരു പൊസിഷൻ, അതിന് പൊസിഷൻ മാറ്റമാണല്ലോ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു മോഷൻ ഉണ്ടാകണമെങ്കിൽ മസ്റ്റായിട്ടും എന്തുണ്ടായിരിക്കണം? ഒരു ഫോഴ്സ് അതിൽ അപ്ലൈ ചെയ്യണം, അപ്പോഴാണല്ലോ ഒരു വസ്തു മൂവ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചില്ല, ഒരു ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് ഒരു വസ്തു മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചാർജ് ആണെങ്കിലും വെറുതെ ഇരിക്കുന്ന ചാർജ് അങ്ങനെ മൂവ് ആവില്ല. അപ്പോൾ ഈ സർക്യൂട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഏത് എലമെൻ്റ് ആണ് ആ ചാർജിന് ആ പുഷിങ് കൊടുക്കുന്നത്, ആ മൂവ്മെൻ്റ് കൊടുക്കുന്ന ഏത് എലമെൻറ്റാണ്? ഈ സ്വിച്ച് ആണോ? അല്ല. ഈ നിക്രോം വയർ ഇരിക്കുന്നത് കൊണ്ടാണോ ചാർജ് മൂവ് ചെയ്യുന്നത്? അല്ല. എന്താണ്? ഈ ബാറ്ററി ആണ് ആ ചാർജിനെ മൂവ് ചെയ്യിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അത്. ഈ ബാറ്ററിയുടെ EMF എന്താണ്? EMF എന്താണ്? ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്. കണ്ടോ, ഈ ഒരു ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് ആ ബാറ്ററി കൊടുക്കുന്നത് കൊണ്ടാണ് ചാർജുകൾക്ക് മോഷൻ ഉണ്ടാകുന്നത്. ഈ ബാറ്ററിയുടെ EMF എന്താണ് ചെയ്യുന്നത്? ഇതൊരു പൊട്ടൻഷ്യൽ, ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഒരു പോസിറ്റീവ് ചാർജും ഇവിടെ ഒരു നെഗറ്റീവ് ചാർജും കൊടുത്ത് ഇലക്ട്രിക് പൊട്ടൻഷ്യലിൽ വ്യത്യാസം ഉണ്ടാകുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പോസിറ്റീവ് അതായത് ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്ക് എന്ത് ചെയ്യുന്നു, ചാർജിൻ്റെ ഫ്ലോ ഉണ്ടാകുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രോൺസ് മൂവ് ചെയ്യാനുള്ള EMF ആ ഒരു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഈ സർക്യൂട്ടിന് കൊടുക്കുന്നത് ഈ ബാറ്ററിയാണ്. അപ്പോൾ ചാർജിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്, ആ മൂവ്മെൻറ്റിന് ആവശ്യമായ ഫോഴ്സ് കൊടുക്കുന്നത് ഈ ബാറ്ററിയാണ്. ഇനി വീണ്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ഫോഴ്സ് ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കുകയാണ്, നമ്മളൊരു ഒബ്ജക്റ്റിന് മേലെ ഒരു പുഷ് കൊടുക്കുകയാണ്, ഒരു ഒബ്ജക്റ്റിനെ ഒരു ഫോഴ്സ് മൂവ് ചെയ്യിക്കുകയാണെങ്കിൽ, ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ ആ ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒബ്ജക്റ്റിൻ്റെ മേലൊരു വർക്ക് ഡൺ, പ്രവൃത്തി ചെയ്യുന്നുണ്ട്. ഒരു വർക്ക് ഡണ്ണിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ലേ നയൻത്തിൽ? അപ്പോൾ ഒരു ഫോഴ്സ് ഒരു ഒബ്ജക്റ്റിൻ്റെ മേലിൽ പ്രയോഗിച്ച് ആ ഒബ്ജക്റ്റിന് മോഷൻ ഉണ്ടാകുകയാണ്, ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു വർക്ക് ഡൺ സംഭവിക്കുന്നുണ്ട്, ഒരു പ്രവൃത്തി സംഭവിക്കുന്നുണ്ട്. ഇവിടെ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റ് എന്താണ്? ചാർജാണ്. മൂവ് ചെയ്യിക്കുന്നത് ആരാണ്? ഈ ബാറ്ററിയുടെ EMF ആണ്. അപ്പോൾ ഈ സർക്യൂട്ടിലെ ചാർജുകളുടെ മേളിലും വർക്ക് ഡൺ, പ്രവൃത്തി ചെയ്യപ്പെടുന്നുണ്ട്. ഇത്രയും മനസ്സിലായെങ്കിൽ നയൻറ്റി പഠിച്ച ഒരു കാര്യം കൂടെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ ചാർജുകളെ ഒരു സർക്യൂട്ടിൽ കൂടെ മൂവ് ചെയ്യിക്കാനായിട്ട് ഈ ബാറ്ററി ചെയ്യുന്ന വർക്ക് ഡണ്ണിന്, ആ ബാറ്ററി ചെയ്യുന്ന പ്രവൃത്തിക്ക് നമ്മളൊരു പേര് വിളിക്കും. അതെന്തായിരുന്നു? ആ ബാറ്ററിയുടെ വോൾട്ടേജ്. ശ്രദ്ധിച്ചിരിക്കുക, വോൾട്ടേജിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചത്? ഇങ്ങനെ രണ്ട് പോയിന്റുകൾക്ക്, ഇത് രണ്ട് പോയിന്റ് ആണെന്ന് വിചാരിക്കൂ, എയും ബിയും, രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഓരോ ചാർജിനെയും ആ പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യിക്കാനായി ആ ബാറ്ററിക്ക് ചെയ്യേണ്ടി വരുന്ന വർക്ക് ഡണ്ണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വോൾട്ടേജ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യേണ്ടി വരുന്ന വർക്ക് ഡണ്ണിനെയാണ് നമ്മൾ വോൾട്ടേജ് എന്ന് വിളിക്കുന്നത്. ആ ചെയ്ത മുഴുവൻ വർക്കിനെയും, ആ ബാറ്ററി ചെയ്ത ഇത്രയും ചാർജ്, ഇപ്പൊ 10 ചാർജുകളാണുള്ളതെന്ന് വിചാരിക്കും, ആ 10 ചാർജുകളെയും കൊണ്ടുപോകാൻ ആവശ്യമായിട്ട്, 10 ചാർജുകളെയും കൊണ്ടുപോകാൻ ചെയ്ത പ്രവൃത്തിയെ നമ്മൾ വോൾട്ടേജ് എന്നാണോ വിളിക്കുന്നത്? അല്ല. പെർ ചാർജ്, ഓരോ ചാർജിനെ കൊണ്ടുപോകാനായിട്ട് എത്ര വർക്ക് ചെയ്തു അതിനെയാണ് വോൾട്ടേജ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് കാണിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ എത്ര ചാർജ് ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഓരോ ചാർജിനെയും മൂവ് ചെയ്യാനായിട്ട് എത്ര വർക്ക് ഡൺ ചെയ്തു എന്ന് കിട്ടില്ലേ? അതാണ് വോൾട്ടേജ്. പിടി കിട്ടിയോ? അതായത് വോൾട്ടേജ് ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ദ ബാറ്ററി ഡിവൈഡഡ് ബൈ ഓരോ ചാർജിൻ്റെ മേളിലും എത്ര വർക്ക് ഡൺ ചെയ്തു. അതുകൊണ്ട് നമ്മൾ ഡിവൈഡഡ് ബൈ ക്യൂ എടുത്തു. മനസ്സിലായോ? ഇത് നയൻത്തിൽ പഠിച്ചതാ, ഞാനിതിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല, എനിക്ക് ഇടാൻ പറ്റിയില്ല, ഇനി ഇടാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളിത് പഠിച്ചിട്ടുണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഒരു സർക്യൂട്ടിൻ്റെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഒരു ചാർജിനെ മൂവ് ചെയ്യിക്കാനായിട്ട് എത്ര വർക്ക് ഡൺ ചെയ്തോ അതിനെയാണ് വോൾട്ടേജ് എന്ന്. ഇപ്പോൾ വോൾട്ടേജ് ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ പെർ ചാർജ്. ഒരു ചാർജിനെ മൂവ് ചെയ്യിക്കാനായിട്ട് എത്ര വർക്ക് ഡൺ ചെയ്തോ അതാണ് വോൾട്ടേജ്. മനസ്സിലായി? അപ്പം ഈ ഒരു ഫോർമുലയും കൂടെ ഇതേപോലെ നമുക്ക് ഇങ്ങോട്ട് മാറ്റി എഴുതി വയ്ക്കാം. അപ്പോൾ ആരാണ് ഈ വർക്ക് ഡൺ ചെയ്യുന്നത്? ബാറ്ററിയാണ്. അപ്പോൾ പവർ സപ്ലൈഡ് ബൈ ദ ബാറ്ററി, എങ്ങനെയാണ് നമ്മൾ പവറിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്? വർക്ക് ഡൺ ചെയ്തത് എത്രയാണ്, പ്രവൃത്തി എത്ര ചെയ്തു എന്നുള്ളതിൻ്റെ കണക്ക് അറിയാമെങ്കിൽ പവർ കണ്ടുപിടിക്കാനായിട്ട് വേറെ ഒന്നുമില്ല. യൂണിറ്റ് ടൈമിൽ ചെയ്ത വർക്ക് ഡൺ എടുത്തു കഴിഞ്ഞാൽ പവറായി. മനസ്സിലായോ? അതായത് ഒരു സെക്കൻഡ് സമയത്തിൽ എത്ര വർക്ക് ഡൺ ചെയ്തു, അപ്പോൾ നമുക്ക് പവർ കിട്ടി. അതിനപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ടൈം, ഡിവൈഡഡ് ബൈ ടൈം എടുത്തു കഴിഞ്ഞാൽ ഓരോ സെക്കൻഡിലും എത്ര വർക്ക് ഡൺ ചെയ്തു എന്നുള്ളത് കിട്ടില്ലേ, അതാണ് പവർ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താം? പവർ ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ടി, പി ഇസ് ഈക്വൽ ടു W ബൈ ടി എന്ന് നമുക്ക് എഴുതാം.
ഓക്കെ, അത്രയും മനസ്സിലായല്ലോ. എന്നാൽ ഒരു ചെറിയൊരു കാര്യം കൂടി ചെയ്യുവാണേ, ഈ പി ഇസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ടി എന്ന് എഴുതുന്ന സ്ഥലത്ത് ഈ ഡബ്ല്യുവിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഈ ഒരു യെല്ലോ ബോക്സിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഡബ്ല്യു ഇസ് ഈക്വൽ ടു എന്നുള്ള ഫോമിലേക്ക് ഈ യെല്ലോ ബോക്സിലുള്ളതിനെ മാറ്റുവാണെങ്കിൽ ഡബ്ല്യു ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ക്യൂ എന്നാക്കാമല്ലോ, വി ഇൻറ്റു ക്യൂ എന്നാക്കാം. അപ്പം ഈ ഒരു ഡബ്ല്യു ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ക്യൂ എന്നുള്ളത് എനിക്ക് ഇവിടെ ഇട്ട് കൊടുക്കണം, മനസ്സിലായോ? അപ്പം ഞാൻ ഈ ന്യൂമറേറ്ററിലുള്ള ഡബ്ല്യുവിന് പകരം എന്തെഴുതുന്നു? വി ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ ടി എന്നാക്കുന്നു, മനസ്സിലായോ? ഇവിടെ ഉള്ളത് ഇങ്ങോട്ട് എടുത്തിട്ടു. അങ്ങനെ എഴുതി കഴിയുമ്പോഴാണ് നമ്മൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, കണ്ടോ? വി ഇൻറ്റു ക്യൂ എന്ന് എഴുതി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ വി ഇവിടെ ക്യൂ ബൈ ടി എന്നൊരു ഫോമിൽ കിടക്കണു ഒരു സംഗതി, ക്യൂ ബൈ ടി എന്നായി. എന്താണ് ക്യൂ ബൈ ടി? ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം ക്യൂ ബൈ ടി എന്ന് പറഞ്ഞാൽ ഐ ആണ്. അപ്പോൾ ക്യൂ ബൈ ടി ഇസ് ഈക്വൽ ടു ഐ. അപ്പോൾ ഈ വിന്റെ ഇപ്പുറത്ത് കിടക്കുന്ന ക്യൂ ബൈ ടീനെ നമുക്ക് ഐ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. ഞാനതിനെ എന്തെഴുതുന്നു? വി ഐ എന്നാക്കുന്നു. ക്യൂ ബൈ ടീന് പകരം ഐ എഴുതി. അപ്പം പവർ സപ്ലൈഡ് ബൈ ദ ബാറ്ററി ഇസ് ഈക്വൽ ടു ബി ഐ എന്നൊരു ഫോമിലയും കൂടെ എനിക്ക് കിട്ടി. അപ്പം ഇതും പിന്നീട് നോക്കാനായിട്ട് ഇവിടെ ഒരു ബോക്സിൽ എഴുതാം. അപ്പം നമ്മളിവിടെ പവർ ഇസ് ഈക്വൽ ടു വി ഐ എന്നുള്ളതും കൂടെ ഒരു ഫോമുല എഴുതി ചേർത്തു. ഇനി അടുത്തത് എന്താ കണ്ടുപിടിക്കേണ്ടത്? പവർ വരെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് ഡൺ ആയി, പവർ ആയി, പിന്നെ എന്തായിരുന്നു ഉള്ളത്? എനർജി. എനർജി കണ്ടുപിടിക്കുന്നതിൻ്റെ ഫോമുല എന്താണ്? എനർജി സപ്ലൈഡ് ബൈ ദ ബാറ്ററി എന്തായിരിക്കും? പവർ ഇൻറ്റു ടൈം, എടുത്തു കഴിഞ്ഞാൽ എനർജി ആയി. അപ്പോൾ പവർ എന്താണ്? വി ഐ ആണല്ലോ. ആ പിങ്ക് കളറിലെ ബോക്സിൽ നോക്കി അറിയാം പവർ വി ഐ ആണ്. ഇൻറ്റു ടൈം, അപ്പോൾ ടീം കൂടെ എഴുതി. അപ്പോൾ ഇതെന്തായി? എനർജി സപ്ലൈഡ് ബൈ ദ ബാറ്ററി ആയി. ഇത്ര സംശയമൊന്നും ഇല്ലല്ലോ. ഇത് മനസ്സിലാക്കാനായിട്ട് ഇവിടെ റെഫറൻസിന് എഴുതിയിട്ടുണ്ട്. ഇത്രയും ഡെറിവേഷൻ എനർജി സപ്ലൈഡ് ബൈ ദ ബാറ്ററി ഈക്വൽ ടു വി ഐ ടി എന്നുള്ളതിലേക്ക് എങ്ങനെ എത്തി എന്ന് മനസ്സിലായി. എന്നാൽ ഇനി നമുക്കറിയാം ഈ ഒരു സർക്യൂട്ടിൽ എന്താ സംഭവിച്ചത്? എനർജിക്ക് കൺവേർഷൻ സംഭവിക്കുകയാണ്. എങ്ങനെയാണ് എനർജിക്ക് കൺവേർട്ട് ചെയ്യുന്നത്? എനർജി എന്തായിട്ടാണ് മാറുന്നത്? ഈ സർക്യൂട്ടിൽ നമ്മുടെ ബാറ്ററി കൊടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറുക ചെയ്യുന്നത്? ഹീറ്റ് എനർജി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എനർജി സപ്ലൈഡ് ബൈ ദ ബാറ്ററി വി ഐ ടി ആണ്. എന്നാൽ ബാറ്ററി സപ്ലൈ ചെയ്യുന്ന എന്ത് എനർജിയാണ്? ഇലക്ട്രിക്കൽ എനർജി. ബാറ്ററി സപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക്കൽ എനർജി എന്താണ്? ഇലക്ട്രിക്കൽ എനർജി വി ഐ ടി ആണ്. ആ വി ഐ ടി എന്തായിട്ടാണ് മാറുന്നത് ഈ ഒരു സർക്യൂട്ടിൽ? ഹീറ്റ് ആയിട്ടാണ് മാറുന്നത്. അതുകൊണ്ട് എത്ര ഹീറ്റ് ഉണ്ടാകുന്നു എന്ന് അറിയണമെങ്കിൽ വി ഐ ടി തന്നെ കണ്ടുപിടിച്ചാൽ മതി. കാരണം ഇലക്ട്രിക്കൽ എനർജി വി ഐ ടി ആണ്. ആ ഇലക്ട്രിക്കൽ എനർജിയാണ് ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നത്. അപ്പോൾ എത്ര ഹീറ്റ് ഉണ്ടാവണമെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഈ വി ഐ ടി തന്നെ കണ്ടുപിടിച്ചാൽ മതി, മനസ്സിലായോ? അപ്പം ഹീറ്റിനെ നമ്മൾ എച്ച് എന്ന് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ എച്ച് ഇസ് ഈക്വൽ ടു വി ഐ ടി എന്നൊരു ഫോമുലയിലേക്ക് നമ്മൾ എത്തുന്നു, മനസ്സിലായോ? ഇനി വീണ്ടും ഒരു കാര്യം കൂടെ, ഈ എച്ച് എസ് ഈക്വൽ ടു വി ഐ ടി എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് കറക്റ്റാണ്. അപ്പം നമ്മൾ ഹീറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഫോമുലയാണ് കണ്ടുപിടിക്കാൻ പോകുന്നതെന്ന് ആദ്യം പറഞ്ഞു. ആ ഡെറിവേഷനിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇനി ചെറിയൊരു മോഡിഫിക്കേഷനും കൂടെ പറയാം. നമുക്ക് ഓംസ് ലോ അറിയാമല്ലോ. എന്താണ് ഓംസ് ലോ? ഓംസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ വരിക? വി ഇസ് ഈക്വൽ ടു ഐ ആർ എന്നുള്ളതാണ് ഓംസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ്. അതായത് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു കറണ്ട് ഇൻടു റെസിസ്റ്റൻസ് ആണല്ലോ. അപ്പോൾ ഈ ഒരു വി എസ് ഈക്വൽ ടു ഐ ആർ എന്നുള്ള ഫോമുല നമ്മൾ ഈ എച്ച് എസ് ഈക്വൽ ടു വി ഐ ടിയിൽ ഇട്ട് കൊടുക്കുക. അതായത് ഈ വി എന്നുള്ള ഒരു ടേമിന് നമ്മൾ ഐ ആർ എന്ന് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. അപ്പം എച്ച് എസ് ഈക്വൽ ടു വിൻ്റെ സ്ഥാനത്ത് എന്തെഴുതണം? ഐ ആർ എന്നെഴുതണം. വീണ്ടും ഒരു ഐ ആ ഫോമുലയിലുണ്ട്, പിന്നെ ഒരു ടി ഉണ്ട്. അപ്പം നമുക്ക് എന്ത് കിട്ടി? എച്ച് എസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി എന്ന് കിട്ടി. വളരെ ഇമ്പോർട്ടൻ്റ് ആയ എച്ച് എസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി എന്നുള്ള ഈ ഒരു ഇക്വേഷനിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്കൊരു ചെറിയ കാര്യം കൂടെ പറയാൻ സാധിക്കും. ഇതിപ്പോൾ എന്താ സ്റ്റേറ്റ് ചെയ്യുന്നത്? എച്ച് എന്ന് പറഞ്ഞാൽ എന്താ സൂചിപ്പിക്കുന്നത്? ഈ ഒരു നിക്രോം വയറിൽ, നിക്രോം വയർ എന്നല്ല, ഏത് സർക്യൂട്ട്, ഏത് ഒരു കണ്ടക്ടർ ചൂടാകുന്ന ഒരു സാഹചര്യം വന്നാലും ആ കണ്ടക്ടറിലുണ്ടായ ഹീറ്റ് ഇസ് ഈക്വൽ ടു കണ്ടുപിടിക്കണമെങ്കിൽ ആ കണ്ടക്ടറിലൂടെ പാസ് ചെയ്ത് പോയ കറണ്ടിൻ്റെ സ്ക്വയർ ഇൻറ്റു ആ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് ഇൻറ്റു എത്ര നേരം ആ കറണ്ട് പാസ് ചെയ്തു ടി. ഇത്രയും സാധനങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ അവിടെ ഉണ്ടായ ഹീറ്റ് ഇൻ ജൂൾ അതാണല്ലോ അതിൻ്റെ യൂണിറ്റ്, അങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നത് നമ്മളിപ്പോൾ പഠിച്ചേക്കുന്നത്. ഇനി നമ്മളോട് ചോദിക്കുകയാണ്, നോക്കൂ ഇപ്പം ഈ ഒരു സർക്യൂട്ട് വെച്ചിട്ട് ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം. നോക്കൂ, ഇവിടെ ഈ കറണ്ട് പാസ് ചെയ്ത് പോയല്ലോ. അപ്പം ഈ ബ്ലാക്ക് കളറിൽ ഈ വര എന്താ കാണിച്ചിരിക്കുന്നത്? ഇത് ഈ കണക്ട് ചെയ്യാൻ ഉപയോഗിച്ച സാധാരണ കോപ്പർ വയർ, പിന്നെ അതിലേക്ക് ഒരു നിക്രോം വയർ, ഒരു ഹൈ റെസിസ്റ്റൻസ് ഉള്ളത് കണക്ട് ചെയ്തു, പിന്നെ ഒരു കോപ്പർ വയർ ഉപയോഗിച്ച് നമ്മൾ ബാറ്ററിയുടെ അടുത്ത ടെർമിനലിലേക്ക് കണക്ട് ചെയ്തു ആണല്ലോ. അപ്പോൾ കണക്ട് ചെയ്യാൻ ഉപയോഗിച്ച കോപ്പർ വയർ എന്തുവാ? അതൊരു കണ്ടക്ടറാണ്. ഈ നിക്രോം വയർ എന്തുവാ? അതൊരു കണ്ടക്ടറാണ്. അപ്പോൾ കറണ്ട് പാസ് ചെയ്യുന്നതാണ് ഇതെല്ലാം. അപ്പം നമ്മൾ ഇവിടെ പഠിച്ച
എന്താണ്, കറണ്ട് ഒരു കണ്ടക്ടറിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഹീറ്റ് എനർജി ഉണ്ടാകും, അത് അതിൻ്റെ ഫോമുല ഇതാണ്. അപ്പോൾ ഈ കോപ്പർ ഒരു കണ്ടക്ടറാണ്, ഈ നിക്രോം വയറും കണ്ടക്ടറാണ്. എന്നിട്ട് എന്താ ഈ നിക്രോം വയർ മാത്രം റെഡ് ഹോട്ട് ആകുന്നത്? നിക്രോം വയർ മാത്രം എന്തോ ഇങ്ങനെ ചൂടായി ഇത്രയും റെഡ് കളർ ആകുന്നത്, കോപ്പർ വയറിന് എന്താ ഇങ്ങനെ റെഡ് കളറൊന്നും ആകാത്തത്? അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കൂ, ഒരേ കറണ്ട് തന്നെയാണ് ഇപ്പം ഐ എന്നൊരു കറണ്ടാണ് ഈ കോപ്പർ വയറിൽ കൂടെ പാസ് ചെയ്യുന്നതെങ്കിൽ അതേ ഐ എന്ന കറണ്ട് തന്നെയാണ് ഈ നിക്രോം വയറിൽ കൂടെയും പാസ് ചെയ്യുന്നത്. ഇതൊരു 10 മിനിറ്റത്തേക്കാണ് ഇങ്ങനെ നമ്മൾ കറണ്ട് പാസ് ചെയ്യിച്ചെങ്കിൽ, കോപ്പർ വയറിൽ കൂടെ 10 മിനിറ്റ് പോയെങ്കിൽ അതേ 10 മിനിറ്റ് തന്നെ നിക്രോം വയറിൽ കൂടെ പോയി. കണ്ടോ, ടി സെയിമാണ്, പാസ് ചെയ്ത് പോയ ഐ സെയിമാണ്. പക്ഷേ എന്തുകൊണ്ട് ഈ നിക്രോം വയർ മാത്രം ഇങ്ങനെ റെഡായിട്ട് വരുന്നു? അതിൻ്റെ കാരണം നിക്രോമിന് റെസിസ്റ്റൻസ് ഭയങ്കര കൂടുതലാണ്, കോപ്പറിന് അത്ര റെസിസ്റ്റൻസ് ഇല്ല. മനസ്സിലായോ? അപ്പം മനസ്സിലായോ ആ വ്യത്യാസം വരുത്തുന്ന ഫാക്ടർ എന്താണ്? ആ ഇവിടെയുള്ള ഈ ബ്ലാക്ക് കളറിലെ കോപ്പർ വയറിൻ്റെയും ഇവിടെ റെഡ് ഹോട്ട് ആയിട്ടിരിക്കുന്ന നിക്രോം വയറിൻ്റെയും റെസിസ്റ്റൻസിൽ ഉണ്ടായിരിക്കുന്ന വ്യത്യാസമാണ്. മനസ്സിലായോ? അതായത് ഈ ഫോമിലെ നമുക്ക് പറയാം എച്ച് ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു, അതായത് റെസിസ്റ്റൻസ് കൂടുവാണെങ്കിൽ ഹീറ്റ് കൂടും, റെസിസ്റ്റൻസ് കുറയുവാണെങ്കിൽ ഹീറ്റും കുറയും. കോപ്പർ വയറിന് റെസിസ്റ്റൻസ് കുറവാണ്, അതുകൊണ്ട് ഒരു കുറഞ്ഞ ഹീറ്റേ ഉണ്ടാകുന്നുള്ളൂ. എന്നാൽ നിക്രോം വയറിന് ഹൈ റെസിസ്റ്റൻസാണ്. അപ്പം ഐയും ടിയും ഒക്കെ കോപ്പറിന് കൊടുത്തത് തന്നെയാണെങ്കിലും നിക്രോം വയറിൻ്റെ ഹൈ റെസിസ്റ്റൻസ് കാരണം എന്തുകൊണ്ട് ഉണ്ടാകുന്നു? ഹൈ റെസിസ്റ്റൻസ് ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഹീറ്റ് ഉണ്ടാകുന്നതും ഭയങ്കരമായിട്ട് ഹൈ ആകുന്നു, നിക്രോം വയർ ഒരു റെഡ് ഹോട്ടായിട്ട് മാറുന്നു. മനസ്സിലായോ? അപ്പോൾ ഇനി ഈ ഒരു ടോപ്പിക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, ഇങ്ങനെ ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ആകുന്നു എന്നുള്ള ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ്, അതിൻ്റെ കാരണങ്ങളും അതെങ്ങനെ സംഭവിക്കുന്നു എന്നും ഉണ്ടായി ഹീറ്റിനെ എങ്ങനെ മെഷർ ചെയ്യാമെന്നുള്ള ഫോമുലയും അതിൻ്റെ ഇക്വേഷനും കാര്യങ്ങളും ഡെറിവേഷനും ഒക്കെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടായ ഒരു ഹീറ്റ് ഉണ്ടാകുന്നു എന്നുള്ള ഒരു ആ ഒരു പ്രോസസ്സിനെയാണ് ജൂൾ ഹീറ്റിംഗ് അല്ലെങ്കിൽ ഓമിക് ഹീറ്റിംഗ് എന്നൊക്കെ വിളിക്കുന്നത്. ഈ ഒരു പ്രോസസ്സിനെയാണ്, കറണ്ട് പാസ് ചെയ്യുന്നു ഹീറ്റ് പ്രൊഡ്യൂസ് ആകുന്നു, അതാണ് ജൂൾ ഹീറ്റിംഗ് അല്ലെങ്കിൽ ഓമിക് ഹീറ്റിംഗ്. ഓക്കെ, അങ്ങനെ ഉണ്ടായി വന്ന ആ ഹീറ്റിനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? എച്ച് ഇസ് ഈക്വൽ ടു അതിൽ പാസ് ചെയ്ത് പോയ കറണ്ടിൻ്റെ സ്ക്വയർ ഇൻറ്റു ആ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് ഇൻറ്റു എത്ര ടൈമിൽ ആ കറണ്ട് ആ കണ്ടക്ടർ കൂടെ പാസ്സായി പാസ് ചെയ്തു എന്നുള്ളത് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? എത്ര ഹീറ്റ് ഉണ്ടായി എന്നുള്ളത് ഇൻ ജൂൾസ് നമുക്ക് കിട്ടും, അതാണ് അതിൻ്റെ യൂണിറ്റ്. അപ്പോൾ ഈ ഉണ്ടായ ഹീറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്തൊക്കെ എഴുതാം? ഒന്നുമില്ല, ഈ ഒരു ഇക്വേഷനിൽ എന്തൊക്കെ ടേംസ് ഉണ്ട് അതൊക്കെയാണ് ആ ഹീറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഐ പാസ് ചെയ്ത് പോയ കറണ്ടിനെ ആ ഹീറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആറ് ആ ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസിനെ ഉണ്ടായ ഹീറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ടി എത്ര നേരത്തേക്ക് കറണ്ട് പാസ് ചെയ്തു എന്നുള്ള ഈ മൂന്ന് ഫാക്ടേഴ്സിനെയാണ് ആ അവിടെ പ്രൊഡ്യൂസായ ഹീറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പഠിച്ച ഈ എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി എന്ന് പറയുന്നതാണ് ജൂൾസ് ലോ. ഓക്കെ, അപ്പം ഈ എഴുതിയിരിക്കുന്ന ഈ ഒരു ഇക്വേഷനെ വാക്കുകളിലാക്കി എഴുതി കഴിഞ്ഞാൽ ജൂൾസ് ലോ ആയി. ജൂൾസ് ലോ എന്താണെന്നാണ് നമ്മൾ ഇത്ര നേരം പഠിച്ചത്. ഓക്കെ, അതുകൊണ്ടാണ് ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് എന്താ പറയുക, അതുകൊണ്ടാണ് ജൂൾ ഹീറ്റിംഗ് എന്ന പ്രോസസ്സിനെ പേര് വിളിച്ചത്. അപ്പം കറണ്ട് കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുമ്പം ഹീറ്റ് ഉണ്ടാകുന്നു എന്നുള്ളത് ജൂൾ ഹീറ്റിംഗ് എന്നുള്ള അല്ലെങ്കിൽ ഓമിക് ഹീറ്റിംഗ് എന്നുള്ള ഒരു പ്രതിഭാസവും അവിടെ ഉണ്ടായി വരുന്ന കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഈ ഒരു ഫോമുല ജൂൾസ് ലോയോ ആകുന്നു. അപ്പം ആ ജൂൾസ് ലോയിനെ നമ്മൾ വേർഡ്സിൽ എഴുതിയാൽ എങ്ങനെയിരിക്കും? എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. അതിനെ തന്നെ നമ്മൾ വേർഡ്സിൽ പറയുകയാണ്, ദ ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ, അതെന്താണ് എച്ച്, ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എന്തിനോടൊക്കെയാണ്? പ്രോഡക്റ്റ് ഓഫ്, ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണം, അതാണ് പ്രോഡക്റ്റ് ഓഫ് സ്ക്വയർ ഓഫ് കറണ്ട് ഇൻ ദ കണ്ടക്ടർ, ആ കണ്ടക്ടറിലെ പാസ് ചെയ്യുന്ന കറണ്ടിൻ്റെ സ്ക്വയർ ഐ സ്ക്വയർ. പിന്നെയോ ദ റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ, റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ ആർ. പിന്നെ ദ ടൈം ഓഫ് ഫ്ലോ ഓഫ് കറണ്ട്, കറണ്ട് എത്ര നേരത്തേക്ക് ഫ്ലോ ചെയ്തു എന്നുള്ളത് സ്മോൾ ടി. മറ്റോ മനസ്സിലായോ? എച്ച് ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഐ സ്ക്വയർ ആർ ടി, ഇതാണല്ലോ നമ്മൾ പഠിച്ചത്. അപ്പം ഈ പ്രപ്പോർഷണാലിറ്റി സൈൻ മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കോൺസ്റ്റൻറ്റ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഐ സ്ക്വയർ ആർ ടി എന്ന് എഴുതാം. പക്ഷേ ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്ന കോൺസ്റ്റൻറ്റ് 1 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ 1 ഇൻറ്റു എന്ന് എഴുതിയത് കൊണ്ട് എന്തെങ്കിലും വ്യത്യാസം വരാനുണ്ടോ? ഇല്ല. അതുകൊണ്ട് എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി എന്ന് നമ്മൾ എഴുതുന്നു. ഇതെന്താണ്? ജൂൾസ് ലോ. അപ്പം ജൂൾസ് ലോ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിച്ചത്. ഇനി ജൂൾസ് ലോയുടെ പ്രോബ്ലംസ് ചെയ്യുന്നത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം.